പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അൽറാജി മൊബൈൽ ബാങ്ക് ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് അതിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ മെയിനായിട്ട് പാസ്വേഡ് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നിലവിലുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് പുതുതായ ഒരു പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഇക്കാമ റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൊബൈൽ വഴി തന്നെ ആ റിന്യൂ ചെയ്ത ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ബാങ്കിലോ അല്ല അഥവാ എ ടി എമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ഇതുവഴി കഴിയില്ല. അടുത്തുള്ള എ ടി എമ്മിൽ പോയിട്ട് തന്നെ ചെയ്യേണ്ടുള്ളൂ. അത് മാത്രമേ അതിലുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഫേസ് ആക്സസ്, ഫിംഗർ പ്രിൻ്റ് ആക്സസ് എല്ലാം നമുക്ക് രജിസ്റ്റർ ചെയ്ത് അതിൽ നിന്നൊരു കോള് വരുന്നതാണ് ബാങ്കിൽ നിന്നും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് ആക്സസും ഫിംഗർ പ്രിൻ്റ് ആക്സസും എങ്ങനെ നമുക്ക് ആക്സസ് കൊടുക്കാമെന്നും അത് എം പിൻ നമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. എം പിൻ എന്ന് വെച്ചാൽ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിമോ പാസ്വേഡോ ഇല്ലാതെ സാധാരണ എല്ലാ ബാങ്ക് ആപ്ലിക്കേഷനും ഉള്ളതുപോലെ 5 അല്ലെങ്കിൽ 4 ഡിജിറ്റ് ആണ് വരിക. ഇതിൽ 5 ഡിജിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. 5 ഡിജിറ്റ് എൻ്റർ ചെയ്ത് നിങ്ങളത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എം പിൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നതും ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്ന പുതിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. അൽറാജി ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ഇതുപോലുള്ള ഡാഷ്ബോർഡാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഇടതുഭാഗത്ത് കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഏറ്റവും താഴെയായിട്ട് പ്രൊഫൈൽ ആൻഡ് സെറ്റിങ്സ് എന്ന് കാണാം. ഇവിടെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട എല്ലാ ഓപ്ഷൻസുകളും ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് മാറ്റണമെങ്കിൽ ഇവിടെ ആദ്യം കൊടുത്ത ഇമെയിൽ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് വരുത്തണമെന്നെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ചേഞ്ച് മൊബൈൽ നമ്പർ എന്ന് കാണാം. നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൗദി അറേബ്യയിലുള്ള മൊബൈൽ നമ്പറും അത് 2-ാമത്തത് ഇൻ്റർനാഷണൽ നമ്പറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൗദി അറേബ്യയിലുള്ള നമ്പർ നമുക്ക് കൊടുത്താൽ മൊബൈൽ വഴി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള എ ടി എമ്മിൽ പോയി ഈ പറഞ്ഞ പ്രകാരം അവർ അതിനെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എ ടി എം കാർഡ് എ ടി എം മെഷീനിലിട്ട ശേഷം അതർ ഓപ്പറേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് മോഡിഫൈ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നിയറസ്റ്റ് എ ടി എം വേണമെങ്കിൽ ഇവിടെ നിയറസ്റ്റ് എ ടി എം എന്ന് കൊടുത്താൽ അതിൻ്റെ ലൊക്കേഷനെല്ലാം ഇവിടെ കാണുന്നതാണ്. നിങ്ങൾക്ക് ലിസ്റ്റ് ബേസ് വേണമെങ്കിൽ ഇവിടെ ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള എ ടി എം സെൻ്ററുകളാണ് ഇവിടെ കാണുന്നത്. ഇൻ്റർനാഷണൽ നമ്പറാണ് നിങ്ങൾ നിലവിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എ ടി എം കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നതാണ്. 3-ാമത്തെ ഓപ്ഷൻ ചേഞ്ച് പാസ്വേഡ് എന്നാണ്. ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കറണ്ട് പാസ്വേഡ് എന്നുള്ള കൊടുത്ത് നിങ്ങൾ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന കോളത്തിൽ നിങ്ങൾക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 8 ക്യാരക്ടർ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പറും ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ന്യൂ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കൺഫേം കൊടുത്താൽ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നാഷണൽ അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ നിലവിലുള്ള നാഷണൽ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് എഡിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ബിൽഡിംഗ് നമ്പറോ മറ്റുള്ള പോസ്റ്റൽ നമ്പറോ വല്ല നിങ്ങളുടെ ഡിസ്ട്രിക്റ്റോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ശേഷം കൺഫേം കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡേറ്റ് ഐ ഡി എക്സ്പയറി ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ നിലവിലുള്ള ഇക്കാമ റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവഴി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കൊടുത്ത ഇക്കാമയുടെ ഡീറ്റെയിൽസ് നമുക്ക് ആപ്ലിക്കേഷൻ വഴി തന്നെ അപ്ഡേറ്റ് ചെയ്യാം. നിലവിൽ എൻ്റെ ഇക്കാമ വാലിഡിറ്റി ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ വാലിഡിറ്റി ഡേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. റീസെൻ്റ്ലി റിന്യൂ ആയ ഇക്കാമയാണെങ്കിൽ നമുക്കിവിടെ അപ്ഡേറ്റ് ഓപ്ഷൻ കാണും. അതിൽ അപ്ഡേറ്റ് എന്ന് കൊടുത്താൽ ഡയറക്റ്റ് തന്നെ ഇക്കാമ അപ്ഡേറ്റ് ആവുന്നതാണ്. അത് പ്രിഫറൻസിൽ ജനറൽ പുഷ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എനേബിളോ ഡിസേബിൾ ചെയ്ത് വെക്കാം. അതായത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കാം. അതുപോലെ ട്രാൻസാക്ഷൻ പുഷ് നോട്ടിഫിക്കേഷൻ എനേബിളോ അല്ല ഡിസേബിൾ ചെയ്ത് വെക്കാം. അടുത്തതാണ് ഫിംഗർ പ്രിൻറ്റ് സർവീസ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്ത്
അപ്പോൾ ഇതുപോലുള്ള പേജ് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എനേബിൾ പുഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് എഗ്രി സെറ്റപ്പ് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റാജി എന്നൊരു കോൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുക. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യാൻ ഒന്ന് അമർത്തി നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ഫേസ് ലോക്കോ നമ്മൾക്ക് ആപ്ലിക്കേഷൻ വഴി ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫേസ് ലോക്കോ ഫിംഗർ ആക്സസും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് നോക്കാം. ഇവിടെ കാണാം ഫിംഗർ പ്രിൻറ്റ് ആക്സസ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് തന്നെ OTP ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ ആപ്ലിക്കേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അതുപോലെ പ്രൊഫൈൽ സെറ്റിങ്സിൽ വീണ്ടും പോയ ശേഷം താഴെ ഫിംഗർ പ്രിൻറ്റ് സർവീസ് ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ കാണാം, എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ക്വിക്ക് ലോഗിൻ വിത്ത് MPIN എന്നുള്ളതാണ്. ഡിജിറ്റ് വെച്ച് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാവുന്ന ഒരു സിസ്റ്റം സെറ്റപ്പാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കിവിടെ ടിക്ക് സെലക്ട് ചെയ്ത് നമുക്കിവിടെ അക്സെപ്റ്റ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്ത് രജിസ്റ്റർ എന്നുള്ളത് കൊടുക്കാം. സെറ്റപ്പ് യുവർ ന്യൂ MPIN എന്നുള്ളിടത്ത് 5 കോളം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ MPIN നമ്പർ, സീക്രട്ട് MPIN നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീ എൻ്റർ MPIN ഒന്നും കൂടി അതേ കൊടുത്ത നമ്പർ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും ഫേസ് ആക്സസും കൊടുത്ത പോലെ നിങ്ങൾക്ക് ഒരു കോള് എൽരാജി ബാങ്കിൽ നിന്ന് വരുന്നതാണ്. ആ കോൾ അറ്റൻഡ് ചെയ്ത ശേഷം ഒന്ന് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ MPIN ഇവിടെ സക്സസ്ഫുള്ളി ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാഷ്ബോർഡിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് MPIN ആക്ടിവേഷൻ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് MPIN ആക്ടിവേഷൻ കോൾ എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും അൽരാജി ബാങ്കിൽ നിന്ന് കോള് വരുന്നതാണ്. പിന്നെ അടുത്തത് അപ്പിയറൻസ് ആണ്. അപ്പിയറൻസ് നിങ്ങൾക്ക് ഈ കാണുന്ന 4 തീം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്പിയറൻസ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് സബ്സ്ക്രൈബ് ടു സർവീസ് എന്നുള്ളിടത്ത് അപ്ഷർ സിമാഹ എന്നുള്ളത് കാണാം. അപ്പോൾ അപ്ഷർ നമുക്ക് ഈ വഴി തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പ്രൊസീഡ് എന്ന് കൊടുത്താൽ നമ്മളുടെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം വരുന്നതാണ്. കൺഫേം എന്ന് കൊടുത്താൽ ഞാൻ ഓൾറെഡി അപ്ഷർ ആക്റ്റീവായിട്ട് അതുകൊണ്ട് നമുക്കിത് വീണ്ടും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് അപ്ഷർ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ സിമാഹ എന്നുള്ള സർവീസും താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഇതുവഴി പ്രൊസീഡ് എന്നുള്ള കൊടുത്ത ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണുന്നതാണ്. കൺഫേം എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഈ സർവീസ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും അൽരാജി മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയപ്പെടുന്ന സെറ്റിങ്സ് എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റിങ്സ് എല്ലാം നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പാസ്വേഡ് എന്നുള്ള എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലുള്ള ഫിംഗർ പ്രിൻ്റ് ആക്സസ് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു, അതുപോലെ MPIN ആക്സസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, അതിന് അപ്ഷറിൻ്റെ ആക്ടിവേഷനും മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ കാണുന്ന സെറ്റിങ്സ് വഴി തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലൊരു പോരായ്മ എനിക്ക് കാണുന്നത് ചേഞ്ച് മൊബൈൽ നമ്പർ നമുക്ക് മൊബൈൽ വെച്ച് കഴിയുന്നില്ല. അതിന് നമുക്ക് തീർച്ചയായിട്ടും അടുത്തുള്ള നിയറസ്റ്റ് ATM ആയിട്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു അപ്ഡേഷൻ വീണ്ടും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.